ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജെഡി ക്രിയേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ബട്ടർ സ്കോച്ച് പുഡിംഗ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം. ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞ് ഒരു ബ്രൗണിഷ് കളറായിട്ട് കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര പൂർണ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്, എന്താ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബട്ടർ നന്നായിട്ട് ഈ പഞ്ചസാര ലൈനിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ആവും കേട്ടോ, അതാണ് ഞാൻ സമയമൊന്നും വേണ്ട. നേരത്തെ നമ്മൾ പഞ്ചസാര ഉരുക്കി എടുക്കാനും അധികം സമയമൊന്നും വേണ്ട. ഒരു അഞ്ചാറ് മിനിറ്റുള്ളിൽ തന്നെ പഞ്ചസാര ഉരുക്കി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പ്ലേറ്റിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് നമുക്ക് പ്ലേറ്റിൽ പുരട്ടി കൊടുക്കുന്നത് നന്നാവും. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ, ഒരു കാൽ കപ്പ് കോൺഫ്ലവർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം പാലൊഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 500 മില്ലി പാലാണ്. പക്ഷെ നമുക്കിതിൽ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കലക്കാം. അതിനുശേഷം നമുക്ക് മുഴുവനായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ നമ്മളൊരു പാന് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഈ പഞ്ചസാര പൂർണ്ണമായിട്ട് ഉരുകണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ആക്കാൻ മറക്കണ്ട, നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഉരുക്കിയെടുത്താൽ മതി. നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 50 ഗ്രാം ബട്ടറാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു കഷ്ണം നേരത്തെ നമ്മൾ ആദ്യത്തിൽ എടുത്തു, ബാക്കിയുള്ള കഷ്ണം നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. Thank you.
അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് പഞ്ചസാരയായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇളക്കിൽ കുറഞ്ഞു പോയരുത്. ഇളക്കിൽ കുറഞ്ഞു പോയാൽ അടി പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കോൺഫ്ലവറും കൂടി കലക്കി വെച്ചിട്ടുള്ള മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ നമ്മളിത് പാൽ ഒഴിച്ച സമയത്ത് തന്നെ ഒന്നായിട്ട് കട്ടായ മാതിരി തോന്നും, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ലൂസായി വരും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഫ്ലെയിം ഒന്ന് വേണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി വെക്കാം. അപ്പോൾ ചൂടാവുന്നതനുസരിച്ചിട്ട് ഈ കട്ടായതൊക്കെ ഉരുകി വരും കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്നാല് തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഒരു മൂന്നോ നാലോ തുള്ളി അത്ര മതി. നമ്മൾ ഇളക്കിൽ തുറന്നുകൊണ്ടേ ഇരിക്കുക. ഇളക്കിലാണ് മസ്റ്റ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുക്കെ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്കാണ് കേട്ടോ മാറ്റി വെച്ചത്. അപ്പോൾ മൂന്ന് ബൗള് ഫുള്ളായിട്ട് ഇതുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മൾ പുഡിങ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള സാധനം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പൊളി സാധനമാണ്, നമുക്ക് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്നായി കിട്ടും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് സമയം വേണമെന്നുള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.